യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വിദേശ ദമ്പതികളുടെ ഒരു യാത്രാ വിശേഷത്തിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഓസ്ട്രേലിയക്കാരനായ പീറ്ററും ക്രൊയേഷ്യക്കാരിയുമായ എലീനയെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. പ്രത്യേക രൂപകൽപ്പന ചെയ്ത ബസ്സിലാണ് ശരിക്കും ഇവർ ലോകം ചുറ്റാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. 2021 ഇവർ യാത്ര ആരംഭിക്കുന്നത്. ആ യാത്ര ഇപ്പോൾ 6 രാജ്യങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാര സമാനമായ ഒരു ബസ്സിനകത്താണ്. ഇത് പീറ്റർ, ഇത് എലീന. ഇവർ രണ്ടുപേരും ലോകം ചുറ്റാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. നിരവധി രാജ്യങ്ങൾ പിന്നിട്ടാണ് നിലവിൽ ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ ഇവരിലൂടെ തന്നെ നമുക്കറിയാം. നമസ്കാരം. The plan was meant to be 2 years. We're 18 months in and we've only done Iran, Turkey, Georgia, Armenia, Iran again, Pakistan, and now India, and then back into Pakistan, and then we're going back probably through Afghanistan into Uzbekistan, Tajikistan, Kazakhstan, Kyrgyzstan. And then, we're trying to cover all of Asia. Yeah, the idea started with the van. The idea was small, and then the trip got bigger. Yeah, the trip was supposed to be 1 year as well, and then we ended up... Vehicle got bigger. The years went higher. Everything you see here was done by Peter himself. All the planning, all the building. Yes, 95% of the work on the bus was done... This guy and this guy. And of course, inspection. This is our only home. We don't have a home anywhere else. Yeah. And it's going to be our home for a while. Yeah. We started our Indian trip. We came in from Pakistan, so we entered at the Wagha border. So our first stop was Amritsar, through Rajasthan, and into Goa, to Kerala. To Kerala, yeah. Yeah, quite like the food in Kerala. Yeah. The food has been amazing. We've had seafood like 4 days in a row. And the people have been extremely welcoming and very friendly, and we are always on camera. We seem to be always on camera in Kerala. Hey, baby. Aren't you? Its name? Lynx. Lynx. Its name? And Tiara. Tiara. Lynx and Tiara. ഇത് ദുബായിലെ സ്ട്രീറ്റ്സിൽ നിന്നും ഇവർക്ക് റെസ്ക്യൂ ചെയ്ത് ഇവരെടുത്ത ഈ രണ്ട് പൂച്ചക്കുട്ടികളാണ്. അപ്പോൾ ഈ യാത്രയ്ക്കൊപ്പം ഇവർക്ക് അകമ്പടിയായി ഈ രണ്ട് പൂച്ചക്കുട്ടികളും കൂടെയുണ്ട്. And the friendlier one. This is obviously the driver's cabin. I'd rather drive myself so I can control our house on wheels. And so across 6 countries we've driven 24,000 kilometers. Or I've driven 24,000 kilometers. മാക്സൺ ആണ് ഇവരെ നമുക്ക് പരിചയപ്പെടുത്തിയത്. മാക്സൺ, എങ്ങനെയാണ് ഇവർ രണ്ടുമായിട്ടുള്ള, പീറ്ററും എലീനുമായിട്ടുള്ള ബന്ധം? ഞാൻ പീറ്ററിൻ്റെ കൂടെ ദുബായിൽ വർക്ക് ചെയ്യണേ 2019 തുടങ്ങി അവിടെ ഉണ്ടായിരുന്നതാണ് അവിടെ. അപ്പോൾ പീറ്ററായിട്ട് അവിടെ ഞങ്ങളുടെ എൻ്റെ ഒരു കൊളീഗ് തന്നെയാണ്, അങ്ങനെയുള്ള ഒരു പരിചയമാണത്. പിന്നെ പീറ്റർ അവിടെ നിന്ന് ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കൊച്ചിയിൽ ഒരിക്കലും എത്തും എന്നുള്ള ഒരു ധാരണയൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം പ്ലാനൊക്കെ പീറ്റർ പറയുമായിരുന്നു ഇന്ത്യ ട്രാവൽ ചെയ്യണം. ബട്ട് സർപ്രൈസിംഗ്ലി എന്നോട് പറഞ്ഞു കലൂര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. I think they messaged Max, yeah. And then he messaged me straight away going, "Are you in Kochi? Let's catch up." And then so here we are. Yeah. ഇവര പോകുന്ന ഇടങ്ങളിലൊക്കെ ഈ വാഹനം നിർത്തിയിട്ട ശേഷം പിന്നീട് സൈക്കിളിൽ ആണ് നാട് ചുറ്റാൻ ഇറങ്ങുന്നത്. യാത്രകളെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഓരോരുത്തർക്കും വലിയൊരു മാതൃകയായി മാറട്ടെ പീറ്ററും എലേനയും. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാമപ്രസാദ് തന്നെ നമ്മളോട് ചേരുന്നുണ്ട്. ശ്യാമ്, ഈ യാത്രകളെ സ്നേഹിക്കുന്നവർ, ആ ഭ്രാന്ത്, യാത്രയോടുള്ള സ്നേഹം മൂത്ത് ആ ഭ്രാന്തായിട്ട് യാത്ര പോകുന്നവർ, ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കാൻ നല്ല രസമാണ്. അവരുടെ യാത്രയിൽ തന്നെ വ്യത്യസ്തത അത് മിക്ക ഉള്ളവരും പാലിക്കുന്നുണ്ട്. അകം അങ്ങനെ ഒരു സ്റ്റോറി കൂടിയാണിത്. ആ ബസ്സിൻ്റെ ആ ഒരു കണ്ണ് തന്നെ നോക്കുകയാണെങ്കിൽ ശ്യാമിനെ തന്നെ കയറിയപ്പോഴത്തേക്കും കണ്ണ് തള്ളിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്.
അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഈ യാത്ര, ഈ ബസ് കൊണ്ട് ഇങ്ങനെ യാത്ര പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ രീതിയൊക്കെ എങ്ങനെയാണ്, ഇതുവരെയുള്ള യാത്രകളെ കുറിച്ച് അവർ എന്താണ് പറഞ്ഞത്? പൂജ, അതായത് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്ന ഒരു സംഘം കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സാധാരണ ഇത്രയും വലിയ രീതിയിലായിരിക്കും എന്നൊന്നും കരുതിയില്ല. നോർമലായിട്ടൊരു ബസ്സിൽ വരുന്ന സംഘം എന്ന രീതിയിലാണ്. പക്ഷേ ബസ്സിനെ വീടാക്കിക്കൊണ്ടാണ് അവരുടെ യാത്ര. അവർക്ക് ആകെയുള്ള സമ്പാദ്യം ഇപ്പോൾ ഈ ഒരു ബസ്സാണ്. അവർ ജോലി ചെയ്തിരുന്ന സമയത്ത്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു ലോക ടൂർ എന്ന പ്ലാൻ. ഇവർ രണ്ടുപേരും, എലീന ഒരു സ്വിമ്മിംഗ് ട്രെയിനറാണ്, പീറ്റർ ഒരു ഇൻറ്റീരിയൽ ഡിസൈനറാണ്. അതുകൊണ്ട് തന്നെ ആ ബസ്സിൻ്റെ ഏകദേശം 95% ജോലികളും ചെയ്തിരിക്കുന്നത് പീറ്ററാണ്. എലീനയും കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ തന്നെ തയ്യാറാക്കിയ ആ ബസ്സിൽ ഏകദേശം 24,000 കിലോമീറ്റർ അവരിപ്പോൾ ഈ 6 രാജ്യങ്ങൾ പിന്നിട്ട് എത്തിയിരിക്കുന്നു, ആ ബസ്സിൽ യാത്ര ചെയ്തിരിക്കുന്നു. അതുകൂടാതെ അവർ കൊച്ചിയിൽ നിന്നാണ് ആ സൈക്കിൾ വാങ്ങിയിരിക്കുന്നത്. ഈ സൈക്കിളിൽ ഫോർട്ട് കൊച്ചി പോലെയുള്ള ഇടങ്ങളിലൊക്കെ അവർ സൈക്കിൾ ഓടിച്ച് യാത്ര ചെയ്ത് ഇനി തിരികെ ഇപ്പോൾ മൂന്നാറിലേക്കാണ് പോയിരിക്കുന്നത്. മൂന്നാറിൽ നിന്ന് മറ്റ് വീണ്ടും പാകിസ്ഥാൻ വഴി മറ്റൊരു രാജ്യത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ ലോകം മൊത്തം സഞ്ചരിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അപ്പോൾ ഇവരുടെ ഈ സഞ്ചാര രീതി എന്ന് പറയുന്നത്, ഈ ബസ്സിൽ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ആ നാടിൻ്റെ ഭക്ഷണം, ആ നാടിൻ്റെ രുചി ഒക്കെ അറിയുക. അവർ പ്രത്യേകം പറയുന്നുണ്ട്, കേരളത്തിൽ വന്നപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കേരളത്തെ അത്രത്തോളം അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് പോലും വ്യക്തമാണ്.